എല്ലാവർക്കും സേഫ് ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. മഴയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അത് വീഡിയോ എടുക്കാനായിട്ടല്ല, ആക്ച്വലി സേഫ് ഹൗസിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. നമുക്ക് കേജിൻ്റെ ലോഫ്റ്റിൻ്റെയൊക്കെ കോർണറിലായിട്ടൊരു തെങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ കൈ ചാഞ്ഞ് വന്നിട്ട് നമുക്ക് ടാർപോളിനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ടാർപോളിലേക്ക് വരി വന്ന് വീഴുകയും വെള്ളം കെട്ടിക്കിടന്ന് ഈ ഭാഗം താഴേക്ക് വരികയും നമുക്കിവിടെ ഉണ്ടായിരുന്ന സ്പൈൻ ഒടിയുകയും അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് അങ്ങനെ കുറേ കിണിമണികളൊക്കെ നടത്തി. ഇപ്പോൾ 2 ആഴ്ചക്കാലം മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ കേജസിൻ്റെ കാര്യം, അത് കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് പ്ലാൻസ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത്, പക്ഷേ നമ്മളിപ്പോൾ 1 റോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അറ്റ് ഫസ്റ്റ് 4 റോസ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആ ഒരു ഉദ്ദേശം നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളേതായാലും 2 റോസായിട്ട് ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം അതിനുള്ള സ്പേസാണ് നമുക്കിപ്പോൾ ഉള്ളൂ. കാരണം അതല്ലെങ്കിൽ ഹൈറ്റ് കുറച്ചുകൂടെ കൂടുതൽ വരണം. നമുക്ക് 1 റോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലാണ് ഈ പറയുന്ന 4 റോസ് നമുക്ക് കിട്ടുള്ളൂ. അതുമല്ല, നമുക്ക് ലോഫ്റ്റിന് ഹൈറ്റ് മാക്സിമം ഇവിടെ പറ്റുള്ളൂ. നമ്മൾ കേജസ് വെക്കാനായിട്ടുള്ള ഉദ്ദേശത്തിന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഹൈറ്റ് കൂട്ടിയിരുന്നു, ഇത്ര ഒരു ഏരിയ. പക്ഷെ അത് 13 ഫീറ്റാണ് നമ്മുടെ കേജ് കംപ്ലീറ്റിൽ. അപ്പോൾ നമ്മളങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ പോർഷനും വരും. വെള്ളം പോകാനായിട്ടുള്ളൊരു ഉദ്ദേശം നമ്മളിവിടെ ചെരിച്ചാണ് കിട്ടിയിരിക്കുന്നത് താഴ്ത്തി. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ ഏരിയ ഇത്രയും സ്പേസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് ലോഫ്റ്റിൻ്റെ പ്ലാൻ മാറ്റിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് കാണാവുന്ന പോലെ തന്നെ നമ്മൾ ലോഫ്റ്റിൻ്റെ 1 റോ കംപ്ലീറ്റ് ആക്കി. 8 കള്ളികൾ കിട്ടിയിട്ടുണ്ട്. 8 കള്ളികൾ എന്ന് പറയുമ്പം ഓരോ കള്ളിയും 1.5 അടി നീളവും, അല്ല സോറി, 1.5 അടി വീതിയും അകത്തേക്ക് 2 അടിയും ഹൈറ്റ് 2 അടിയാണ്. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ പേരിനും സുഖമായിട്ട് നിൽക്കാനോ കിടക്കാനോ ആക്ടിവിറ്റീസിന് വേണ്ടി എല്ലാ സ്പേസും അതിലുണ്ട്. കൂടുതലാണെങ്കിലുള്ളൂ. ഹൈറ്റ് സാധാരണ 1.5 അടി ഹൈറ്റാണ് സാധാരണ പറയാറ്. പക്ഷെ നമ്മൾ 2 അടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിലധികം ഹൈറ്റുണ്ട് അവർക്ക്. നമുക്കിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തോന്നുമ്പോൾ എല്ലാവരുടെ അടുത്തടുത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് കാരണം വെച്ചാൽ 1.5 അടിയാണ് നമ്മൾ വീതി, സോറി പറയുന്ന നീളം ഇട്ടിട്ടുള്ളൂ. അകത്തേക്കാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് 2 ഫീറ്റിൻ്റെ. ഇതിപ്പം നമ്മുടെ ഈ കേജിൻ്റെ ഈ ഫ്രണ്ട് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത്രയും പോർഷൻ അകത്തേക്ക് ഉണ്ട്. അപ്പോൾ അത് കാരണം എല്ലാ പേരിനും സുഖമായിട്ട് മറയണ തിരിയാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ് ഉപയോഗിച്ചിട്ട് കൺട്രോളർ വെച്ച് ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്കായിട്ടില്ല, പക്ഷേ ഇൻഎഫക്റ്റിൽ നമുക്ക് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണത്. നമ്മൾ ലോഫിനകത്ത് വെള്ളം കളയേണ്ട വരും. ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തുനിന്ന് റീഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫീഡ് നിങ്ങൾക്ക് കാണുന്ന പോലെ നമ്മൾ കുപ്പിയിൽ ഫീഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്തുനിന്ന് തന്നെ. അപ്പോൾ അകത്തധികം സ്പേസ് കളയാതെ, എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ പറയുന്ന കേജ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതിനെക്കുറിച്ച് തന്നെയുള്ള വീഡിയോ, അത് ചെയ്തിരിക്കുന്നതിൻ്റെ കുറച്ച് പോർഷൻസ് മിസ് ഔട്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് നമുക്ക് ഈ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ നമ്മൾ പ്രോപ്പർലി വീഡിയോ എടുത്ത് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലോഫ്റ്റിൻ്റെ പണി ഒരു സ്ഥലത്ത് എത്തില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഇത് ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെയധികം അത്യാവശ്യമായിരുന്നു. കാരണം നമുക്കിവിടെ സ്പേസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഓരോ പേഴ്സിനെ കൊണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, ഇപ്പോൾ 8 പേരിവിടെ ഉണ്ട് കേജിലായിട്ട്, 8 പേരുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് മറ്റ് പ്രാവുകൾ ഇഷ്ടംപോലെ നമ്മുടെ ലോഫ്റ്റിലുണ്ട്. ഇവർക്കൊക്കെ ഇനി കേജ് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതായിട്ടുള്ളത് കാരണമാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു 1 റോ കംപ്ലീറ്റ് ആക്കിയത്. നെക്സ്റ്റ് 2nd റോ ആണ്, പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് തീരത്തില്ല. അത് കാരണമാണ് അത് ചെയ്യാതെ മാറ്റിയിട്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലായിട്ട് അതും കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഈ ടോപ്പിലെ റോയിൽ നിന്നും വരുന്ന വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടൊരു സെറ്റിംഗ് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പലകയും കാര്യങ്ങളും നമ്മൾ ആ 1st ഐഡിയയിൽ ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പലക കണക്ട് ചെയ്തൊരു 13 ഫീറ്റ് ലെങ്ത്തിൽ ചെയ്തിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒരു ട്രേ പോലെ വെക്കാൻ പാകത്തിനൊരു സെറ്റിങ്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കേജിൽ
ഇപ്പോൾ എല്ലാവരും തന്നെ കംഫർട്ടബിളാണ്. എല്ലാ പേരും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് നിൽപ്പുണ്ട്. ഈ ഒരു പേരിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് ആക്ച്വലി നമ്മൾ പെൽവിസ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഫീമെയിലാണ്, പക്ഷെ അദ്ദേഹം ഈ കുറുകുന്ന സ്വഭാവം കാണിക്കുന്നില്ല. പക്ഷെ അത് സാധാരണഗതിയിൽ ഈ മുദീനകളിൽ കാണുന്നൊരു സിറ്റുവേഷനാണത്. അപ്പോൾ എന്താണെന്നറിയില്ല. ഏതായാലും നമ്മൾ നമ്മുടെ വൈറ്റ് മുദീനേനെയും ബ്ലാക്കിനെയും ഒരുമിച്ചിട്ടുണ്ട്, അവരിതുവരെ പേരായിട്ടില്ല. അപ്പോൾ എന്താ സിറ്റുവേഷൻ എന്നുള്ള അറിയില്ല. പിന്നെ അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുള്ളത്, എനിക്കൊരു ഒരു ദിവസം നിരത്തിരുന്നൊരു മുട്ട കിട്ടിയായിരുന്നു, ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാനതൊന്ന് അന്ന് അവിടെ ഇരിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു അവർക്ക് വെച്ച് കൊടുത്തിരുന്നു. അത് വിരിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നത് ഇവരുടെ തന്നെ കുട്ടിയാണ്. അതിന് ബാക്കിലായിട്ടാണ് നമുക്ക് മുട്ട വെച്ച് വിരിഞ്ഞ കുഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏത് വൈറ്റ് കളറാണ് കാണിക്കുന്നത്, ഏത് പേരൻ്റെ കുട്ടിയാണെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ എന്താ റിംഗ് നെക്കിനൊക്കെ അവരൊക്കെ മുട്ടയിടാറായി. അപ്പോൾ അവരെ കൂട്ടിലേക്ക് മാറ്റി. വൈറ്റ് റിംഗ് നെക്കിന് കഴിഞ്ഞാണ് മുട്ട ഇട്ടിരുന്നത്, പക്ഷേ അത് സക്സസ് ആയില്ല. അപ്പോൾ അവർക്ക് ഇനി ഒരു കേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഡയമണ്ട് ഹൗസിന് മുട്ടയിടാനുള്ള സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതും താമസിക്കാതെ തീരുമാനം ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ ബ്യൂട്ടി ഹോം പറഞ്ഞ നമ്മൾ പേർ മാറ്റിയിട്ടിരിക്കുകയാണ്. വൈറ്റ് ഒരു ഫീമെയിലുള്ളതിന് റെഡ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് അത്യാവശ്യം കമ്പനി ആയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ക്രോസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. താമസിക്കാതെ റിസൾട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ലേറ്റായി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഈ പറയുന്ന സിറ്റുവേഷൻ ആയത് കാരണമാണ്. പിന്നെ അതുപോലെ ചെറിയൊരു ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കി. നമ്മുടെ ഒന്ന് രണ്ട് കുട്ടികളെ കാണാതൊക്കെ ചെയ്തു, കാരണക്കാരൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് സോ ഫാർ സേഫ് ഹൗസിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയറുകളെന്ന് പരിചയപ്പെടാം. ഫ്രിൽ ബാക്കാണ് ഫസ്റ്റ് കളിയിൽ, സെക്കൻഡിൽ വന്നിരിക്കുന്ന സാറ്റാണ്, തേർഡിൽ നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്ന മുദീന, പിന്നെ റിംഗ് നെക്ക് മുദീനാണ് അടുത്തതിൽ, പിന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ സ്വിഫ്റ്റാണ് അടുത്ത കളിയിൽ. നമ്മുടെ ഫ്രിൽ ഷീൽഡ് പൗഡർ, നോർവിച്ച് പൗഡർ, അമേരിക്കൻസ്, ഇത്രയാണ് നമ്മൾ കേജിലേക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് മാറ്റിയിരിക്കുന്ന പേഴ്സ്. ഇതിലേറ്റവും കൂടുതൽ കുട്ടികളെ കാണണമെന്ന് എനിക്ക് വളരെയധികം താല്പര്യമുള്ള പേരാണ് നോർവിച്ചിൻ്റെ. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാലിന് പ്രശ്നമുള്ളതാണ്, പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ ഈ നെറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അരക്കൊന്നെന്ന് പറയുന്ന മെഷർമെൻറ്റിലുള്ള നെറ്റാണ്. അതിൽ അവർക്ക് പുള്ളിക്ക് സുഖമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുട്ടി താമസിക്കാതെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ ഗ്യാസ് അത് നമ്മൾ സാധാരണ നമ്മൾ കൂടുതലിടുമ്പം സാധാരണ ഈ കൂടുതലാണെങ്കിലും പുള്ളിക്ക് നേരെ ചവിട്ടി നിൽക്കാൻ സാധിക്കില്ല. ഈ തരത്തിലുള്ള കൂടുകളിലാണെങ്കിലും ഇത്തിരിയോടെ ക്ലംസി ആയ കാരണം പുള്ളിക്ക് നിൽക്കുന്നത് അത്രയ്ക്ക് ഡീസൻ്റായിട്ട് വരില്ല. അപ്പോൾ അത് കാരണം പക്ഷേ നമ്മൾ ഈ ഒരു നെറ്റിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുട്ടികളെ കാണാൻ ആഗ്രഹമുള്ള ഒരു ബ്രീഡ്. അതുപോലെ തന്നെ നമ്മുടെ ഫാൻടെയിൽസ്, ഏതായാലും നല്ലൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അറിയില്ല എങ്ങനെ വരുമെന്നുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് വേണം. കാരണം നമ്മളിത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരു സ്പെഷ്യൽ ഇമെയിൽ എനിക്ക് വന്നിരുന്നു. നമ്മുടെ പാർട്ടിസിപ്പേഷനും നമ്മുടെ ചാനലിലുള്ള വ്യൂവേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനും കമൻസിൻ്റെയും ലൈക്സിൻ്റെയും ഒക്കെ കണക്ക് വെച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ അടുത്ത വീഡിയോയിൽ, നെക്സ്റ്റ് വീഡിയോ ടുഡേ ഓർ ടുമോറോ, മേ ബി ബൈ ടുമോറോ ഞാൻ അടുത്ത വീഡിയോ, അതായത് നമ്മളിപ്പോൾ ഈ കേജ് ചെയ്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇന്നോ നാളെയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയതിന് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അത്രയും പോർഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ എങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വാട്ടറിൻ്റെ പരിപാടി ചെയ്തിരിക്കുന്നത്, വാട്ടർ ഫീഡർ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ കൂടിയിട്ട്. ഓക്കെ, ടേക്ക് കെയർ ഗൈസ്, ബൈ. താങ്ക് യു ഫോർ ബീങ് വിത്ത് സേഫ് ഹൗസ്. ഓക്കെ, സോ ഓഫ് കോഴ്സ് യു ഇഫ് യു ലൈക്ക് ദ വീഡിയോ യു ജസ്റ്റ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ, ആൻഡ് ഇഫ് യു വാണ്ട് ടു ഷെയർ ജസ്റ്റ് ക്ലിക്ക് ഷെയർ. അതുപോലെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിനെ കുറിച്ച് ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ടേക്ക് കെയർ, ബൈ.